ഹെവൻലി കോർട്ട്, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ കോർട്ടുകളല്ലേ അറിയുള്ളൂ, സാധാരണ കോർട്ട്, സെഷൻസ് കോർട്ട്, ജില്ലാ കോടതി, പിന്നെ ഹൈക്കോർട്ട്, പിന്നെ സുപ്രീം കോടതി അല്ലേ. പക്ഷേ ഇതൊക്കെ സാധാ ഒരു നിഴൽ മാത്രമാണ്. യഥാർത്ഥ കോടതി സ്വർഗീയ കോടതിയാണ്. ആ കോടതി അദൃശ്യമാണ്. അവിടെ ഉണ്ടാകുന്ന ജഡ്ജ്മെൻ്റ് നമ്മുടെ ജീവിതത്തിൽ കാണും. അതുകൊണ്ടാണ് പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെ ഒരു കുഞ്ഞ് തളർന്നു കിടക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് പൊങ്ങി വരാത്തത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ അതുകൊണ്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ, കുടുംബം തകർന്നു പോയത്, ഇതൊക്കെ പലതും അതുമായിട്ടുള്ള ബന്ധത്തിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ട് കയറി വരാൻ പറ്റുന്നില്ല. മറ്റുള്ളവർക്കൊക്കെ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു പക്ഷേ ഇതാ ഈ കോടതിയുടെ ജഡ്ജ്മെൻ്റ് ആയിരിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 24 മുതൽ ഞാൻ ചിന്തിക്കുന്നു. അവിടെ പറയുന്നൊരു കാര്യം, നീ പള്ളിയിൽ വരുമ്പോൾ, ആരാധിക്കാൻ വരുമ്പോൾ, നീ ഭക്തനാണ്, നല്ല കാര്യം. പക്ഷേ ഒരു കാര്യം അവിടെ പറയുന്നു, നീ ആരാധിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് എന്തെങ്കിലും പ്രശ്നം നിന്നോടുണ്ടെന്ന് നീ കണ്ടാൽ നീ ഉടനെ എന്ത് ചെയ്യണമെന്നറിയാമോ? നിൻ്റെ ആരാധന അവിടെ നിർത്തണം. നിൻ്റെ വഴിപാട് ഇപ്പോൾ വേണ്ട, കൊടുക്കണ്ട, കാര്യമില്ല കൊടുത്തിട്ട്. ഹല്ലേലൂയ, ചുമ്മാ ആരാധിച്ച് പോകാമെന്നേ ഉള്ളൂ. നിൻ്റെ വഴിപാട് അവിടെ നിർത്തുക. നിൻ്റെ വഴിപാട് അവിടെ വെച്ചിട്ട് നീ ആദ്യം പോയി എന്ത് ചെയ്യണമെന്നറിയാമോ? നിൻ്റെ വഴിപാട് അവിടെ വെച്ചിട്ട് നീ ആദ്യം പോയി നിൻ്റെ സഹോദരനുമായി നിരക്കണം, ക്ലിയർ ആകണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാമോ? സഹോദരനുണ്ടല്ലോ, നിന്നെ ന്യായാധിപനും ന്യായാധിപൻ നിന്നെ ചേകവനും ഏൽപ്പിച്ച് നീ തടവിലായി പോകും. തടവെന്ന് പറയുന്നത് നമ്മുടെ കൊട്ടക്കൽ ആധിപത്യശാലിയിലെ തടവാണെങ്കിൽ നല്ലതായിരുന്നു. ഈ തടവ് ആ തടവല്ല, ഇത് ആത്മമണ്ഡലത്തിലെ തടവാണ്. ആത്മമണ്ഡല തടവിലായിട്ട് എന്ത് പറയാണ്, അവസാനത്തെ ചില്ലിക്കാശ് കൊടുക്കുന്നത് വരെ ആ തടവിൽ നിന്ന് നീ പുറത്ത് വരത്തില്ല. ഇതൊരു സ്പിരിച്വൽ വെർഡിക്റ്റ് ആണ്, സ്പിരിച്വൽ ജഡ്ജ്മെന്റ് ആണ്. വായിച്ച് ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ. സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ടെന്ന്, അത് സഹോദരിക്കാകാം, സഹോദരനാകാം, ജീവിത പങ്കാളിക്കാകാം, മക്കൾക്കാകാം, എംപ്ലോയർക്കാകാം, എംപ്ലോയിക്കാകാം, എല്ലാവരും സഹോദരന്മാരാ. ഇതാ അവർക്ക് വല്ലതും നിന്റെ നേരെ ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വച്ചേച്ച്. നീ ഇപ്പൊ ആരാധിക്കണ്ട, കാരണം ആരാധിച്ചിട്ട് കാര്യമില്ല. നീ വഴിപാട് കൊടുക്കണം, നിനക്ക് ദൈവപ്രസാദം ഉണ്ടാകാനല്ലേ. പക്ഷേ നിനക്ക് സഹോദരൻ നിന്റെ നേരെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് ദൈവപ്രസാദം ഉണ്ടാകില്ല. ആദ്യം നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ വഴിപാട് അവിടെ വെക്കുക. എന്നിട്ട് മുമ്പേ പോയി ഒന്നാമത് ചെന്ന്. അപ്പൊ ഇപ്പൊ ഒന്നാമത് എന്തിനു വേണ്ടിയാ വന്നേ? വഴിപാട് അർപ്പിക്കാനോ വന്നേ? ആരാധനയ്ക്കാ വന്നേ? അതിപ്പോ വേണ്ട, അവിടെ വെക്കേ. ഒന്നാമത് പോയിട്ട് സഹോദരനോട് നിരന്നുകൊള്ളുക. സഹോദരനോട്, അത് സഹോദരിയോടാകാം, അമ്മായി അമ്മയോടാകാം, മരുമകളോടാകാം, മരുമകനോടാകാം, അമ്മായി അപ്പനോടാകാം, ആരോട് വേണമെങ്കിലും ആകാം. ഒന്നാമത് പോയി നിന്റെ വിഷയം ആ വ്യക്തിയോട് ക്ലിയർ ആക്കുക. പിന്നെ വന്ന് രണ്ടാമത് വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. രണ്ടാമത് വന്ന് വേണം നിന്റെ വഴിപാട് കഴിക്കാൻ. രണ്ടാമത് വന്ന്, ഇത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, അല്ലെന്നുണ്ടെങ്കിൽ സമയം വേസ്റ്റ് ചെയ്യുക. ശ്രദ്ധിച്ചേ, എന്നെ കറുത്ത 31 വർഷമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാക്കിയിട്ട് ഒരു വിസയ്ക്ക് ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, വിസയ്ക്ക് ആപ്ലിക്കേഷൻ മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ആദ്യം അവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കമ്പ്യൂട്ടറിൽ ആ കമ്പനിയുടെ ഫയല് ചെക്ക് ചെയ്യണം. ആ കമ്പനിയുടെ ഫയല് ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ആണെന്ന് നോക്കണം. ക്ലിയർ അല്ലെങ്കിലുണ്ടല്ലോ, ഈ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. ഓരോ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു ഇവിടുത്തെ ഒരു 10,000 മുകളിൽ നമുക്ക് ആപ്ലിക്കേഷന് മാത്രം, ഫസ്റ്റ് ആപ്ലിക്കേഷനാണ്, പിന്നെ അതിൻ്റെ കൂടുതൽ പൈസ വേറെയുണ്ട്, ആപ്ലിക്കേഷൻ മാത്രം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരതിന് റിപ്ലൈ അയക്കും. റിപ്ലൈ അയക്കുമ്പോൾ ഒരു ഇങ്ങനെയാണ് റിപ്ലൈ അയക്കണമെങ്കിൽ, നിങ്ങളുടെ ഫയൽ ബ്ലോക്കാണ്, കമ്പനിയുടെ ഫയൽ ബ്ലോക്കാണെങ്കിൽ നമ്മൾ അടച്ച പൈസ പോയി. മനസ്സിലായോ? ഇവിടെയും കർത്താവ് പറഞ്ഞത്, നിന്റെ വഴിപാട് ചുമ്മാ കളയേണ്ട ആവശ്യമില്ല, വഴിപാട് ചുമ്മാ കളയേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നിന്റെ ഫയൽ ഓപ്പൺ ചെയ്യുക. ദൈവസന്നിധിയിൽ നീ നീതിയുടെ മണ്ഡലത്തിൽ നിലകൊള്ളുക. കാരണം നിന്റെ സഹോദരൻ, നിന്റെ സഹോദരി, ഇന്നിന്റെ വ്യക്തി നിനക്കെതിരെ കരയുന്ന രംഗം ഇവിടെ കേൾക്കാം. മനസ്സിലായോ? അതുകൊണ്ട് ഒന്നാമത് ചെന്നിട്ട് നിന്റെ സഹോദരനോട്, സഹോദരിയോട് നിരന്നുകൊള്ളുക. അല്ലെങ്കിൽ എന്നാ പറ്റും? താഴേക്ക്. നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ. ഇപ്പൊ സഹോദരനാണ് പ്രതിയോഗി, അല്ലെങ്കിൽ സഹോദരിയാണ് പ്രതിയോഗി, മനുഷ്യ പ്രതിയോഗി. ഇനി മനസ്സിലാക്കണം, അപ്പോൾ തന്നെ നമുക്ക് അദൃശ്യനായ ഒരു പ്രതിയോഗി ഉണ്ട്, പിശാച്. ഇവിടെ കൂടെ നിൽക്കാൻ പിശാജി എവിടെ കുറ്റം പറഞ്ഞെന്ന് അറിയാൻ വേണ്ടി. മനുഷ്യ മണ്ഡലത്തിലാണ് മനുഷ്യ പ്രതിയോഗി, സഹോദരനോ സഹോദരിയോ. ആത്മമണ്ഡലത്തിൽ പിശാജ് പ്രതിയോഗിയാണ്.
അപ്പൊ നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. ഇണങ്ങിക്കൊള്ളണം, കാര്യങ്ങളെ ക്ലിയർ ചെയ്യണം, സെറ്റിൽ ചെയ്യണം. വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും. പ്രതിയോഗി നിന്നെ ന്യായാധിപൻ. ന്യായാധിപൻ ആരാന്ന് വെച്ചാൽ പിതാവായ ദൈവം. പ്രതിയോഗി, ഇവിടെ മനുഷ്യ പ്രതിയോഗിയുണ്ട്, മനുഷ്യന്റെ കരച്ചിൽ ഒരു കേസാണ്. പിന്നെ അപ്പോൾ തന്നെ പിശാചി നമുക്കെതിരെ അപവാദം പറയുന്നവനാണ്. ഇവൻ ചെന്നിട്ട് പറയുന്നത് കേട്ടാ, സരസ്വതി ചെയ്ത പരിപാടി കണ്ട, ദാവീദിനെ കുറിച്ച് പറയുന്നത്, ദാവീദ് രാജാവാണ്, മറ്റൊരു പടയാളിയുടെ ഭാര്യയെ താൻ കയ്യലാക്കി, ഓടനെ പിശാചി അവിടെ ചെന്ന ശത്രു എന്ന് എന്നാ പറഞ്ഞെന്നറിയാമോ? ദാ നിന്റെ ഹൃദയത്തിന് ഒത്ത് ഹൃദയമുള്ള മനുഷ്യൻ ചെയ്ത പരിപാടി കണ്ട. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദാവീദിനോട് പറയാണ്, നിന്റെ ഈ പ്രവൃത്തി ദൈവത്തിൻ്റെ ശത്രുക്കൾക്ക് ദോഷം പറയാൻ ഇടയാക്കിയതുകൊണ്ട് നിനക്ക് ജനിക്കുന്ന കുഞ്ഞ് മരിച്ചു പോകും. അതാണ് വെർഡിക്റ്റ്, അതാണ് ജഡ്ജ്മെന്റ്, അതാണ് ശിക്ഷ, അത് മരിച്ചു പോകും താഴേക്ക്. അല്ല എന്നാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും. നീ പ്രതിയോഗിയുടെ നിരന്നില്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപന്, പിതാവായ ദൈവത്തിനും ന്യായാധിപൻ ചേവകനും. ന്യായാധിപൻ ചേകവനും ഏൽപ്പിച്ചിട്ട്. ചേകവൻ വെച്ചാൽ പിശാചിന്റെ ദൂതൻ. അതിലിപ്പോ പിശാചിന്റെ ദൂതനാകാം, ദൈവത്തിന്റെ ദൂതനാകാം. പിശാചിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതനെ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. നീ എന്തിലായി പോകും? തടവിലായി പോകും. തടവിൽ, മനസ്സിലായോ? സ്പിരിച്വൽ തടവാ. പിന്നെ ഈ സ്പിരിച്വൽ തടവ് എന്ന് പറഞ്ഞാൽ ബ്രദറെ പല രീതിയിലായിരിക്കും. എത്രയൊക്കെ ചികിത്സിച്ചിട്ട് മാറുന്നില്ലല്ലോ ബ്രദറെ. അവളുടെ കല്യാണം എന്താ പറയുക നടക്കാത്തത്? ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും നടന്നു പോയല്ലോ, ഇവളുടെ മാത്രം എന്താ നടക്കാത്തത്? ബ്രേ ഇവന് മാത്രം എന്താ ബ്രദറെ ആ അസുഖം? ബ്രേ എത്രയൊക്കെ ശ്രമിച്ചിട്ട് എൻ്റെ ഫൈനാൻസ് മെൻ്റൽ എന്താ വേറെ വർദ്ധിക്കാത്തത്? ശ്രദ്ധിച്ച്, പോലീസ് സ്റ്റേഷൻ്റെ ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തി ചിന്തിക്കുകയാണ്, ആ ജയിലിൻ്റെ വെളിയിലൂടെ എത്ര പേരെ അങ്ങോട്ടും ഇവിടെ നടന്നു നടന്നു പോണേ, പക്ഷെ എനിക്ക് ഇത്ര നടന്നിട്ടെന്താ പുറത്തേക്ക് പോകാൻ നടക്കാൻ പറ്റാത്തേ? എത്ര നടന്നിട്ട് എനിക്ക് പുറത്തേക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ അവർ നടക്കണ പോലെ. എന്താ കാര്യം? നിന്റെ മുമ്പിൽ തടവാ, അഴികളാ. അവരുടെ മുമ്പിൽ എന്നാ ഇല്ല? അവിടെ പാചകം ചെയ്യാൻ വന്ന അങ്ങോട്ടും ഇവിടെ നടക്കണതിൻ്റെ മുമ്പിൽ തടവില്ല. അവൻ ദിവസം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരിക. പക്ഷേ കുഞ്ഞെ, നീ അങ്ങനെയല്ല, നീ തടവില. കർത്താവ് പറയുക, ഒടുക്കത്തെ കാശ് കൊടുക്കുന്നത് വരെ. ഇത് യേശു കർത്താവ് പറയുന്ന രംഗങ്ങളാ. ഒടുക്കത്തെ കാശ് കൊടുക്കുന്നത് വരെ, അവസാനത്തെ പേയ്മെന്റ് നീ പേയ്മെന്റ് ചെയ്യുന്നതുവരെ നീ അവിടെ നിന്ന് പുറത്തു വരത്തില്ല. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഈ ഒരു സ്പിരിച്വൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ ജഡ്ജ്മെന്റിനെ കുറിച്ച് നമുക്ക് വല്ല ബോധമുണ്ടോ? ഇതൊന്നും അറിയാതെയല്ലേ പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ ജീവിക്കുന്നത്? ഈ ഒരു കോർട്ട് അറിയാതെയല്ലേ ജീവിക്കുന്നേ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിച്ചോളാം, ഇതുപോലെ പല പല കുരുക്കിലും നമ്മൾ പോയി വീണ് കിടക്കുക. ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി, ഭയങ്കര അനുഗ്രഹമാണ്. ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു. അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റി. ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട്. അത് പറയുമ്പോ മറ്റേ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമേ, ഇതാകുമ്പോ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ എന്നിട്ട് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി ഏത് എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നപ്പോൾ ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ. അപ്പം അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് കൊള്ളാം, അത് ഭയങ്കര അനുഗ്രഹ വശം.